നമസ്കാരം ജീവിതം മനോഹരമായൊരു കാവ്യം പോലെയാണെന്ന് പറയാറുണ്ട് കേൾക്കുന്ന അനുവാചകരിൽ മനോഹരമായ ഭാവനകൾ ഉൾപ്പെടുന്ന ഒരു കാവ്യം ജീവിതം ഒരു നദി പോലെയാണെന്ന് പറയാറുണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം എല്ലാവർക്കും നൽകിക്കൊണ്ടുള്ള ഒരു യാത്രയാണത് ജീവിതം മനോഹരമായൊരു സുഗന്ധ പുഷ്പമാണെന്നും പറയാറുണ്ട് എല്ലാവരിലേക്കും ആ സുഗന്ധം പരത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ജീവിതം എന്നാൽ പലപ്പോഴും ജീവിതം ഒരു പ്രഹേളികയായും അനുഭവപ്പെടാറുണ്ട് ജീവിതമാകുന്ന കടങ്കതയ്ക്ക് ഉത്തരമന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളം പേരെ നാം കണ്ടുമുട്ടുന്നു ജീവിതത്തിൽ നമുക്ക് എന്താണ് വേണ്ടത് എങ്ങനെയാണ് ജീവിതം ജീവിക്കേണ്ടത് ജീവിതം കൃത്യമായി ജീവിക്കാനുള്ള എന്തെങ്കിലും ഫോർമുല നമുക്ക് ലഭ്യമാണോ ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം അന്വേഷിക്കുന്ന ഒരാത്മീയ തീർത്ഥയാത്ര നാം ആരംഭിക്കുകയാണ് വിചാര സാഗര മഥനം ഈ പരമ്പരയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്തു കൊണ്ടു നമ്മെ ഉയർന്ന മൂല്യവത്തായ ജീവിതത്തിലേക്ക് നയിക്കാൻ അതിനുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് പകർന്നു നൽകാൻ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം എന്ന ആഗോള പ്രസ്ഥാനത്തിൽ നിന്ന് ഈ പ്രസ്ഥാനത്തിൽ പൂർണ്ണമായും ജീവിതം സമർപ്പിച്ചുകൊണ്ട് മാനവ സേവനത്തിനു വേണ്ടി മാത്രം തൻ്റെ ജീവിതത്തെ നീക്കിവെച്ച ഒരു മഹത് വ്യക്തിത്വം നമ്മുടെ കൂടെയുണ്ട് അദ്ദേഹം കർണാടക ഗവൺമെൻറ് ഇലക്ട്രിസിറ്റി ബോർഡിൽ അണ്ടർ സെക്രട്ടറിയായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബ്രഹ്മാകുമാരീസ് എന്ന പ്രസ്ഥാനവുമായി സമ്പർക്കത്തിൽ വരികയും തൻ്റെ ജീവിതത്തെ പൂർണ്ണമായും ആത്മീയ സേവനത്തിനായി സമർപ്പിക്കുകയും ചെയ്തു ഇന്ന് അദ്ദേഹം ബ്രഹ്മാകുമാരി സീശ്വരിയ വിശ്വവിദ്യാലയത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറും അതോടൊപ്പം ബ്രഹ്മാകുമാരി സീശുരിയ വിശ്വവിദ്യാലയവും അണ്ണാമല യൂണിവേഴ്സിറ്റിയും ചേർന്ന് നടത്തുന്ന ഡിപ്ലോമ പി ഡിപ്ലോമ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കോഴ്സുകളുടെ റീജിയണൽ കോർഡിനേറ്ററും അതോടൊപ്പം ജന്മം കൊണ്ട് തിരുവനന്തപുരത്തുകാരനാണെങ്കിലും ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചുള്ള സേവന പ്രവർത്തനങ്ങളുടെ കോർഡിനേറ്ററായും അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നു അദ്ദേഹത്തെ ഈ പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ബ്രഹ്മകുമാർ രാജയോഗി സുരേന്ദ്രൻ ഭായ്ജി അങ്ങയ്ക്ക് ഈ പരമ്പരയിലേക്ക് സ്വാഗതം നമസ്കാരം സുരേന്ദ്രൻ ഭായ്ജി ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് അങ്ങ് ഇതിലേക്ക് ഈ ആത്മീയ മാർഗത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് ഈ മാർഗം ഒരു പ്രചോദനം ബാല്യകാലത്തിലെ എനിക്ക് ആധ്യാത്മിക കാര്യങ്ങളിൽ കൂടുതൽ അപരിചിതി ഉണ്ടായിരുന്നു അപ്പോൾ ഈശ്വരൻ ആരാണ് എന്നുള്ള ഒരു അന്വേഷണം ബാല്യകാലം മുതലേ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് ബാംഗ്ലൂർ പോകുന്നതിനും കർണാടകത്തിൽ ജോലി കിട്ടുന്നതിനും ഉള്ള സന്ദർഭം ഉണ്ടായത് അതിനുശേഷം ഈ ബ്രഹ്മകുമാരീസ് ഈശ്വര വിശ്വവിദ്യാലയവുമായിട്ട് സമ്പർക്കത്തിൽ വരികയും അവിടെ പഠിപ്പിക്കുന്ന അറിവിനെ ഉൾക്കൊള്ളാൻ എനിക്ക് താല്പര്യമുണ്ടാകുകയും ചെയ്തു അതിനുശേഷം അതെന്താണെന്നുള്ള ഒരു അന്വേഷണം തുടങ്ങി പിന്നെ അതിനെ എൻ്റെ ജീവിതത്തിൽ പ്രയോഗത്തിൽ കൊണ്ടുവരികയും ആ പ്രയോഗത്തിൻ്റെ ഫലമായിട്ട് എനിക്ക് സമ്പൂർണ്ണ നിശ്ചയമുണ്ടായി ഈശ്വര സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അത് ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ലോകം ഒന്നേ ഉള്ളു നമ്മളെല്ലാം സഹോദരങ്ങളാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തോ കുറവുണ്ട് ആ കുറവ് നമ്മൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ജീവിതം സുഖമയമാണ് പലരും പറയാറുണ്ട് ജീവിതം ഒരു ഭാരമാണ് ഒരു ദുഃഖമാണ് വാസ്തവത്തിൽ അങ്ങനെ അല്ല നമ്മളാണ് ജീവിതത്തെ ഭാരമുള്ളതാക്കി മാറ്റുന്നത് അപ്പോൾ ആ ഭാരത്തെ എങ്ങനെ നമുക്ക് ഇറക്കി വയ്ക്കാൻ സാധിക്കും കൂടുതൽ ആശുപത്രികൾ ഉണ്ടാകുന്നു കൂടുതൽ പോലീസ് സ്റ്റേഷനുകൾ ഉണ്ടാകുന്നു കൂടുതൽ ആർമി ക്യാംപ്സുകൾ സ്ഥാപിക്കുന്നു ഇതിൻ്റെയെല്ലാം കാരണം നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് നമ്മൾ അസമാധാനത്തിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് കൂടുതൽ വയലൻസ് ഹിംസയും പിന്നെ അസ്വസ്ഥതകളും രോഗങ്ങളും ശോകങ്ങളും എല്ലാം വർദ്ധിക്കുന്നു അങ്ങനെ ആലോചിയുടെ ഒരു ചെറിയ ഇപ്പോൾ ലോകത്തിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ പറഞ്ഞ ജീവിതം പലർക്കും ഒരു ഭാരമായിട്ട് തോന്നുന്നുണ്ട് എനിക്കിവിടെ ഒരു ചെറിയ അത്ഭുതം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു നല്ല ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല വിദ്യാഭ്യാസം നല്ല ജോലി ഇതൊക്കെ മനുഷ്യരുടെ ഒരു സ്വപ്നം ആണ് യഥാർത്ഥത്തിൽ അപ്പോൾ ഇതെല്ലാം നേടിക്കഴിഞ്ഞാൽ ജീവിതം വളരെ സന്തോഷപൂർണമാണ് അപ്പോൾ വലിയൊരു ഒരു പദവിയിൽ ഇരിക്കുന്ന സമയത്ത് ജീവിതത്തിൽ സാധാരണ മനുഷ്യരെന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം നേടിയിട്ടുള്ളൊരു ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അപ്പോഴാണ് ഇതെല്ലാം വേണ്ട എന്ന് വെച്ചിട്ട് ആധ്യാത്മിക മാർഗത്തിലേക്ക് വന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അത് അതിനു അത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ആ അച്ചീവ്മെൻ്റ് ആ പ്രൊഫഷണൽ അച്ചീവ്മെൻ്റ് എല്ലാം വേണ്ട എന്ന് വെച്ചൊരു വ്യക്തി അധ്യാത്മിക ആധ്യാത്മിക മാർഗത്തിലേക്ക് വരിക അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള പ്രചോദനം ആധ്യാത്മിക മാർഗം എന്ന് വെച്ചിരുന്നാൽ മനുഷ്യൻ്റെ അടിസ്ഥാന അസ്തിത്വമാണ് നമ്മൾ ആധ്യാത്മികം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അറുപത് കൊല്ലം കഴിഞ്ഞതിന് ശേഷം അറുപത് വയസ്സായതിന് ശേഷം ചെയ്യാനുള്ള ഒരു പരിപാടിയാണെന്നുള്ളതാണ് നമ്മുടെ ഒരു ധാരണ വാസ്തവത്തിൽ ആധ്യാത്മികമെന്നുള്ളത് നമ്മളെ ജീവിതം തുടങ്ങുമ്പോഴേ ഉള്ളതാണ് നമ്മൾ സാധാരണ കണ്ടുവരുന്നത് അങ്ങനെ തന്നെയാണ് അങ്ങനെയാണ് പക്ഷേ അത് ഒരു ശരിയായിട്ടുള്ള ഒരു വിശ്വാസം ഒരു ബിലീഫ് അല്ലത് യഥാർത്ഥത്തിൽ ആധ്യാത്മികമാണ് മനുഷ്യൻ്റെ അന്തർസത്ത ഉള്ളടക്കം അപ്പോൾ ഉള്ളടക്കം എന്ന് പറയുമ്പോഴത്തേക്ക് അത് സദ്ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു അസ്തിത്വമാണ് നമ്മളത് എല്ലാവരും നമ്മളെല്ലാവരും നല്ലവരാണ് അപ്പോൾ അങ്ങനെ ഒരു ചിന്തനം നമുക്ക് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ എന്നെ എനിക്ക് നന്നാക്കാൻ സാധിക്കും മറ്റുള്ളവരെ നന്നാക്കാൻ സാധിക്കും ഞാൻ ജോലി വീണ്ടും എനിക്ക് ഞാൻ വീണ്ടും തടസ്സപ്പെടുത്തുകയാണ് ഇപ്പോൾ പറഞ്ഞു നമ്മളെല്ലാവരും അധ്യാത്മികത എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും നല്ലവരാണ് പക്ഷേ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ കാണുന്നത് ലോകത്തിൽ പൊതുവേ പറയാറുണ്ട് നല്ല ആൾക്കാരും ചീത്തയായ ആൾക്കാരും ഉണ്ട് അതൊരു വസ്തുതയാണെന്ന് പറയാറുണ്ട് അപ്പോൾ എല്ലാവരും നല്ലവരാണ് എന്ന് നമുക്ക് എങ്ങനെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് അങ്ങനെ ഒരു നിലപാട് നമ്മൾ സ്വീകരിക്കുമ്പോഴത്തേക്ക് നല്ലവരാകുകയാണ് പക്ഷേ ബൈജി അവിടെ ഒരു ചെറിയ അതായത് ഞാൻ വളരെ സമാധാനപരമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എനിക്കാരുമായിട്ടും ഒരു പ്രശ്നം ഉണ്ടാക്കാനും താല്പര്യമില്ല പക്ഷേ എൻ്റെ അയൽവക്കത്തുള്ള ആൾ ഓരോ സന്ദർഭം വരുമ്പോഴും എന്നെ ബുദ്ധിമുട്ടിക്കുന്നു ആവശ്യമില്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇത് അപ്പോൾ ഞാൻ ആ വ്യക്തി നല്ല ആളാണ് എന്ന് വിചാരിച്ച് എനിക്ക് എങ്ങനെ ഇരിക്കാൻ കഴിയും അദ്ദേഹം വെയി കെട്ടുമ്പോൾ ഇങ്ങോട്ട് പലപ്പോഴും കയറ്റി കെട്ടാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഈ വ്യക്തിയെ ഞാൻ നല്ല ഒരാളായിട്ട് എനിക്ക് എങ്ങനെ കാണാൻ കഴിയും നമ്മൾ അങ്ങനെ കാണാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഒന്ന് നമുക്ക് നമ്മുടെ സ്വസ്ഥത ഉണ്ടായിരിക്കും പിന്നെ ആ വ്യക്തി അങ്ങനെ ചെയ്യാൻ കാരണം ആ ആളിലുള്ള തെറ്റായിട്ടുള്ള ഒരു ചിന്താ രീതിയാണ് ചിന്തന രീതിയാണ് അപ്പോൾ അദ്ദേഹം അങ്ങനെയാണ് വിചാരിക്കുന്നത് ഒരു ശകലം കൂടെ ഒരു ഇഞ്ചുകൂടെ ഭൂമി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സന്തോഷിച്ച് ജീവിക്കാമെന്നുള്ള ഒരു ധാരണയിലാണ് പുള്ളി അത് ചെയ്യുന്നത് അദ്ദേഹത്തിന് നമ്മൾ നല്ലൊരാളാണെന്നുള്ള ഒരു ബോധത്തിൽ അദ്ദേഹത്തോട് പെരുമാറുമ്പോഴത്തേക്ക് അതിനുള്ള ബെനഫിറ്റ് എന്താന്ന് വെച്ചിരുന്നാൽ ഒന്ന് എനിക്ക് എൻ്റെ സ്വസ്ഥത ഉണ്ടായിരിക്കും രണ്ടാമത്തത് നമ്മളെല്ലാവരും സംസാരിക്കുന്നത് നമ്മുടെ മനസ്സിലാണ് നമ്മുടെ മനസ്സിൻ്റെ ശബ്ദങ്ങൾ മനസ്സിൽ കേൾക്കാൻ സാധിക്കും നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കാറില്ല നമ്മൾ ബാഹ്യമായിട്ടുള്ള പെരുമാറ്റത്തെയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആ വ്യക്തിയെപ്പറ്റി നല്ലൊരു അഭിപ്രായം നമുക്കുണ്ടാകുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലുള്ള സങ്കല്പങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിനെ പരിവർത്തനപ്പെടുത്തും നമ്മൾ അങ്ങനെയൊന്നുമുള്ള എക്സ്പെരിമെൻറ്റുകളൊന്നും ചെയ്യാറില്ല അതിൽ നമ്മൾ വിശ്വസിക്കാറുമില്ല ഒരു പക്ഷേ അത് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കുറച്ച് ദിവസത്തിനകം നമ്മുടെ അയൽക്കാരൻ നമ്മുടെ യഥാർത്ഥ അയൽക്കാരനായിട്ട് മാറും പക്ഷേ ഈ സാധാരണ രീതിയിൽ എന്താണ് സംഭവിക്കുന്നത് ഒരു ഇഞ്ചഞ്ഞാട്ട് കെട്ടി കയറ്റി കെട്ടി വേലി കെട്ടി അന്ന് മുതലെന്തുമായി നമ്മൾ വളരെ നമ്മുടെ ഉള്ളിലും ദേഷ്യം ഉണ്ടാവും പക്ഷേ അത് ഞാൻ ചോദിക്കുന്നത് അത് സാധാരണമല്ല എന്നാണ് അത് അത് നമ്മൾ സാധാരണ രീതിയിൽ അത് കാണുന്നതെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഒരു പരിസ്ഥിതിയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് നിഷേധാത്മകമായിട്ട് കൂടുതൽ ആളുകൾ ചിന്തിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ഇന്ന് താമസിക്കുന്നത് അതുകൊണ്ടെന്താണ് ഇതിൻ്റെ എല്ലാം പ്രഭാവം നമ്മളിലുണ്ട് പക്ഷേ അതിനെ അതിജീവിക്കാനുള്ള ഒരു വഴിയുമുണ്ട് അതാണ് നമ്മൾ നോക്കേണ്ടത് നമ്മളെ ദുഃഖവും നമ്മുടെ സുഖവും നമ്മൾ തീരുമാനിക്കുന്നതാണ് നമ്മുടെ മനസ്സിലങ്ങനെ സമാധാനപരമായിട്ടുള്ള സങ്കല്പങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ദുഃഖമയമായിട്ടുള്ള പരിസ്ഥിതിയിലും നമുക്ക് സുഖത്തെ അനുഭവിക്കാനുള്ള കഴിവുണ്ടായിരിക്കും നമുക്ക് സമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മളും കൂടെ അതിലങ്ങ് ചേരും ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ലോകത്ത് അവർ തെറ്റ് ചെയ്യുന്നു അതുകൊണ്ട് അതിനനുസരിച്ച് ഞാനും മറ്റൊരു തെറ്റ് ചെയ്യുന്നു സാധാരണ പറയുന്നത് എന്തുവാണോ ഒരാൾ ദേഷ്യപ്പെടുമ്പോഴത്തേക്ക് ആൾ ഹാഫ് മാഡെന്നാണ് മെഡിക്കൽ സയൻസ് പറയുന്നത് അപ്പോൾ ഒരാളിന് പകുതി പ്രാന്ത് പിടിച്ച് ഞാനത് കണ്ടുകൊണ്ട് എനിക്കും പ്രാന്ത് പിടിച്ച് ഞാൻ എന്താണ് എന്ന് ആൾ ദേഷ്യപ്പെട്ടതുകൊണ്ട് ഞാനും ദേഷ്യപ്പെടണമെന്നുള്ളതാണ് നമ്മുടെ റൂൾ വാസ്തവത്തിൽ അങ്ങനെയല്ല പക്ഷെ അതൊരു സാധാരണ വ്യക്തിയുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ചുറ്റും നിന്ന് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ ദേഷ്യം വരാതിരിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് നല്ലത് വരട്ടെ എന്ന് ചിന്തിക്കുക ഇവരും നല്ലവരാണെന്ന് ചിന്തിക്കുക പക്ഷേ ആ സന്ദർഭത്തിൽ പലപ്പോഴും അത് സാധിക്കുന്നതായിട്ട് കാണുന്നില്ല അപ്പോൾ അതിന് ആ ഒരു മനോഭാവം നമുക്ക് അത് സാധാരണക്കാർക്ക് സാധിക്കുമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും സാധിക്കും ജീവിതമെന്ന് വെച്ചിരുന്നാൽ ജീവിതത്തിൽ കൂടുതലും ഗ്രഹസ്ഥികളാണ് നമുക്കറിയാം ഗ്രഹസ്ഥികളാണ് ഈ ലോകത്ത് പല മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഗ്രഹസ്ഥ ജീവിതമാണ് യഥാർത്ഥ ജീവിതം ഗ്രഹസ്ഥികൾക്കാണ് അറിവിൻ്റെ ആവശ്യമുള്ളത് കാരണം അവരാണ് കൂടുതൽ ജീവിതത്തിൽ ഇടപഴകി ജീവിക്കുന്നത് മറ്റുള്ളവരെല്ലാം അത്രത്തോളം ആക്റ്റീവല്ല ജീവിതത്തിൽ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എങ്ങനെയുള്ള അറിവാണ് വേണ്ടത് ജീവിതത്തെ സുഖമയമാക്കേണ്ട അറിവാണ് വേണ്ടത് അവർക്ക് പൈസയുണ്ട് കാറുണ്ട് ബംഗ്ലാവ് ഉണ്ട് ആഹാരമുണ്ട് മറ്റ് ഭൗതിക ഉണ്ട് പക്ഷേ എത്ര പേരാണ് നമ്മുടെ സമൂഹത്തിൽ സുഖമായിട്ട് ജീവിക്കുന്നത് ആരുടെ ചോദിച്ചിരുന്നാലും പറയുന്നത് എന്താണ് മനഃശാന്തിയില്ല ദുഃഖമാണ് സമാധാനമില്ല ഭയമാണ് ജീവിതത്തിൽ എല്ലാം ഉണ്ട് പക്ഷേ ഒന്നുമില്ല അങ്ങനെയുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ് നമ്മുടെ ഇപ്പോഴുള്ള സമൂഹത്തിൽ നമ്മൾ കാണുന്നത് പക്ഷേ ഇപ്പോൾ ഈ ഭൗതിക ജീവിതം അപ്പോൾ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ അതായത് പല കാര്യത്തിൽ ഇടപഴകുമ്പോൾ ഉണ്ടാകുന്ന പിരിമുറുക്കങ്ങളും ഒരു ഫാക്ടറി നടത്തിക്കൊണ്ടു പോകുന്ന ഒരാൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങളും അപ്പോൾ ഇവിടെ ആധ്യാത്മികത ഭൗതികത ഇത് രണ്ടും രണ്ടായി പോകുന്നില്ലേ എന്നുള്ളതാണ് അപ്പം എങ്ങനെ നമുക്ക് ഈ ഇപ്പം പറഞ്ഞു ഗൃഹസ്ഥ ജീവിതം അപ്പോൾ ഗൃഹസ്ഥ ജീവിതം നയിക്കുന്ന ഒരാളിന് ഈ ആധ്യാത്മികതയുടെ ലാഭം അത് എങ്ങനെ എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ആധ്യാത്മികതയുടെ തുടക്കം തന്നെ സദ്വിചാരങ്ങളാണ് നമ്മുടെ വിചാരങ്ങളെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യേണ്ടതാണ് നമ്മൾ ഫാക്ടറി ഓർഗനൈസ് ചെയ്യുന്നു വർക്കേഴ്സ് ഓർഗനൈസ് ചെയ്യുന്നു മറ്റ് പല തുറകളിലും മേഖലകളിലും ആർഗനൈസിങ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഉള്ളിനെ നമ്മൾ ഓർഗനൈസ് ചെയ്യാറുണ്ടോ എനിക്ക് എങ്ങനെയുള്ള വിചാരധാരയാണ് വേണ്ടത് കാരണം എന്ന് എനിക്കറിയാം എൻ്റെ എല്ലാ പ്രവൃത്തികളും തുടങ്ങുന്നത് എൻ്റെ മനസ്സിൽ നിന്നാണ് അപ്പോൾ ആ മനസ്സിനെ ഞാൻ ഓർഗനൈസ് ചെയ്യാറുണ്ടെന്നുള്ളതാണ് ഒരുപക്ഷെ ഞാൻ ഉള്ളിൽ ഓർഗനൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ വെളിയിലും ഓർഗനൈസ്ഡ് ആയിരിക്കും ഉള്ളിൽ ഓർഗനൈസ്ഡ് എന്ന് വെച്ചിരുന്നാൽ എനിക്ക് എൻ്റെ ജീവിത ശൈലി ഏത് നിലവാരത്തിലായിരിക്കണം എന്നുള്ള ഒരു ഓർഗനൈസിംഗ് ഉണ്ടാകണം ആ ഒരു തീരുമാനം ഫൈനൽ എടുത്തു കഴിയുമ്പോഴത്തേക്ക് അതിനനുസരിച്ചായിരിക്കും എൻ്റെ പോക്ക് ബാഹ്യമായിട്ടുള്ള ആളുകളുടെ പ്രവൃത്തികൾ മറ്റ് കാര്യങ്ങൾ ഒന്നും എന്നെ കൂടുതൽ ബാധിക്കാതിരിക്കും ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മളെ മറ്റ് പലരുമാണ് കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ സൂക്ഷ്മമായിട്ട് നമ്മളിലേക്ക് ഇറങ്ങി നോക്കിയിരുന്നത് നമുക്കറിയാം നമ്മൾ പല തരത്തിലുള്ള പ്രഭാവങ്ങളിൽ അതിൻ്റെ ഒഴുക്കിൽ നമ്മളങ്ങനെ ഒഴുകിക്കൊണ്ട് പോവുകയാണ് പക്ഷെ ഇപ്പോൾ ലോകത്തിൽ നമ്മൾ എന്തായാലും സമൂഹ ജീവിയാണ് എന്ന് പറയുന്നു അപ്പോൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഈ പ്രഭാവം അത് ഒരു സാധാരണ കാര്യമല്ലേ കാരണം ഒരു ഫാമിലിയിൽ തന്നെ ആണെങ്കിലും നാലഞ്ച് പേരോടൊപ്പമുള്ള ജീവിതം ജോലി സ്ഥലത്തും അപ്പോൾ ഈ പ്രഭാവം എന്നുള്ളത് വളരെ സ്വാഭാവികമല്ലേ എന്നുള്ളത് പ്രഭാവം കാരണം എനിക്ക് എന്നിൽ ഞാൻ പ്രഭാവം ഉണ്ടാക്കാത്തത് കൊണ്ടാണ് മറ്റുള്ളവരുടെ പ്രഭാവത്തിൽ ഞാൻ വരുന്നത് അതാണ് നമുക്ക് പഠിക്കേണ്ടത് ജീവിതം എന്ന് വെച്ചാൽ ഒരു വലിയ പഠിത്തമാണ് അനുഭവം പഠിത്തം ഇപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് തെറ്റ് ചെയ്തതിന് ശേഷം ആ വ്യക്തി റിയലൈസ് ചെയ്യണിത് തെറ്റാണ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ നിന്നൊരു പാഠം പഠിക്കുകയാണ് നമ്മൾ അപ്പോൾ നമ്മളത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യം മനസ്സിലാവും ഈസ് ദർ നോ ആൾട്ടർനേറ്റീവ് നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് ആൾട്ടർനേറ്റീവ് ഒരു ഫാക്ടറി നടത്തുകയാണ് നടത്തുമ്പോഴത്തേക്ക് അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായി അപ്പോൾ അത് നമ്മളത് സോൾവ് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളതിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത് നമ്മൾ ഒരു ലെസൺ വി ലേൺ സോ എവറി ടൈം വെൻ വി ആർ കെയർഫുൾ നമ്മൾ നമ്മളെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കും നമ്മളത് നമ്മളെ ശ്രദ്ധിക്കാറില്ല നമ്മൾ കാരണം മറ്റുള്ളവരെ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ എങ്ങനെയാണ് ഈ നമ്മൾ നമ്മളെ ശ്രദ്ധിക്കുക എന്തൊക്കെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കണം കാരണം നമ്മുടെ ഈ പരമ്പരയുടെ ഒരു ലക്ഷ്യം തന്നെ എല്ലാവർക്കും പ്രേക്ഷകർക്കും അറിയാൻ ആഗ്രഹമുള്ളത് എങ്ങനെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തണം ഇതിനെക്കുറിച്ചാണ് നമുക്കറിയാം നമ്മുടെ മനസ്സിൽ ഒരു ദുഃഖമയമായിട്ടുള്ള ഒരു സന്ദർഭത്തെ നമ്മൾ ഇപ്പോൾ ഓർമ്മിക്കുകയാണ് നമ്മുടെ മാനസിക സ്ഥിതി എന്താവും തീർച്ചയായിട്ടും ദുഃഖമുണ്ടാവും ദുഃഖമുണ്ടാവും ഇല്ലേ അതേസമയം നമ്മൾ സുഖമയമായിട്ടുള്ള ഒരു സന്ദർഭത്തെ ഓർമ്മിക്കുകയാണ് നമുക്ക് സുഖമുണ്ടാവും ഇല്ലേ എന്ന് വെച്ചിരുന്നാൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സങ്കല്പങ്ങളെ നമ്മൾ സെലക്ട് ചെയ്യുക ചൂസ് എ തോട്ട് അതുകൊണ്ട് നമ്മൾ എന്താണ് ശ്ലോകൻ പറയുന്നത് വിചാരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ വിചാരിക്കുക നിങ്ങൾക്ക് എന്താണ് വിചാരിക്കേണ്ടത് എന്നുള്ളത് നമ്മളത് ശ്രദ്ധിക്കാറില്ല ആളുകൾ പറയുന്നത് എന്തുവാണ് തിങ്ക് ബിഫോർ യു സ്പീക്ക് എന്നാണ് പറയുന്നത് പക്ഷേ നമ്മുടെ ശ്ലോകനം എന്തുവാണ് തിങ്ക് ബിഫോർ യു തിങ്ക് വാട്ട് യു വാണ്ട് ടു തിങ്ക് മനസ്സിലായില്ലേ ഇത് ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതെല്ലാവർക്കും ചെയ്യാൻ സാധിക്കും പക്ഷേ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ടാണ് പിന്നെ നമ്മൾ തിങ്ക് ചെയ്യാൻ തുടങ്ങുന്നത് ആക്സിഡൻ്റ് ഉണ്ടായി അപകടങ്ങൾ സംഭവിച്ച് നാശനഷ്ടം സംഭവിച്ച് അതിനുശേഷം അയ്യോ ഇങ്ങനെ ചെയ്യരുതായിരുന്നു കേട്ടോ ഇങ്ങനെ പറയരുതായിരുന്നു കേട്ടോ ഇതാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത് അത് അവസാനം ചെയ്യും അവസാനം ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ചെയ്യും അപ്പോൾ ഈ ചിന്തകളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിൽ അപ്പോൾ ഈ ചിന്തകൾ നമുക്ക് വരുന്ന ഒരു വ്യക്തിക്ക് വരുന്ന ചിന്തകൾ അത് ഏതൊക്കെ തരത്തിലുള്ളതാവാം നമുക്കിതിൽ ഏതൊക്കെയാണ് ഇപ്പം ചൂസ് ചെയ്യണം എന്ന് പറഞ്ഞല്ലോ പക്ഷേ ഇവിടെ വേറൊരു പ്രശ്നം വരുന്നത് ഒരു സന്ദർഭത്തിനനുസരിച്ചാണ് ഞാൻ മനസ്സിലാക്കിയത് ചിന്തകൾ വരുന്നത് ഇപ്പോൾ ഞാൻ വീട്ടിൽ വൈകുന്നേരം തിരിച്ച് ചെല്ലുമ്പോൾ എനിക്ക് എനിക്കിഷ്ടപ്പെടാത്തൊരു കാര്യം അവിടെ നടന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ചിന്തകൾ അതിനനുസരിച്ചുള്ള ചിന്തകളായിരിക്കും അപ്പോൾ അവിടെ ഈ ചൂസിങ് എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും അവിടെ ഇപ്പോൾ ഒരു സംഭവം വീട്ടിൽ നടന്നു നമ്മളവിടെ ചെന്ന് ആദ്യം ചെയ്യേണ്ടത് നമ്മളെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക കാര്യങ്ങൾ സമാധാനപരമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ളവരെല്ലാം നമ്മുടെ ആൾക്കാരാണ് നമ്മുടെ ആൾക്കാരല്ല പറഞ്ഞാൽ അമ്മയായിരിക്കാം അച്ഛനായിരിക്കാം സഹോദരങ്ങളായിരിക്കാം അപ്പോൾ ഏതൊരു കാര്യവും പേണിക്കൊണ്ട് വേണം പ്രവർത്തിക്കാനായിട്ട് കാര്യം മനസ്സിലായി ഒരാൾ തെറ്റ് ചെയ്ത് ഉടനെ നമ്മൾ റിയാക്റ്റ് ചെയ്യുക സാധാരണ ആളുകൾ റിയാക്റ്റാണ് ചെയ്യുന്നത് റിയാക്ട് ചെയ്യാതിരിക്കുക കാര്യം മനസ്സിലാക്കി പിന്നെ എപ്പോഴാണ് ഇത് തിരുത്തേണ്ടത് കാരണം കാരണം സംഭവിച്ചോയി എപ്പോഴാണ് തിരുത്തേണ്ടത് തിരുത്തുമ്പോഴത്തേക്ക് അതിൽ ഇടപെട്ടിട്ടുള്ള ആളിനെ പേണി നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും അത് സാധിക്കുന്നത് എപ്പോഴെന്ന് വെച്ചിരുന്നാൽ എന്നെ ഞാൻ സമാധാനമായിട്ട് നിർത്തുമ്പോഴും മാത്രമേ എപ്പോൾ സാധാരണ നമ്മൾ എന്താണ് ചെയ്യുന്നത് തെറ്റ് കണ്ട ഉടനെ നമ്മൾ എന്തു ചെയ്യും നമ്മൾ അങ്ങ് ഡിസ്റ്റർബാകും അതിനുശേഷം ചിന്തിക്കാതെ സംസാരിക്കാൻ തുടങ്ങും സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഒരു തെറ്റിൻ്റെ മുകളിൽ മറ്റൊരു തെറ്റ് നമ്മൾ ചെയ്യുന്നു വീട്ടിൽ അസ്വസ്ഥത ഉണ്ടായി അപശബ്ദങ്ങൾ പറഞ്ഞ് തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി ബഹളമുണ്ടായി കാര്യമൊന്നും അറിഞ്ഞില്ല വളരെ സാധാരണ സംഭവമാണ് കാരണം വീടുകളിലെല്ലാം ഈ വഴക്കുകളും പ്രശ്നങ്ങളും ഇന്ന് നിത്യ സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു വ്യക്തി ചെയ്യേണ്ടത് ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ആ സമയത്ത് പക്ഷെ ഇപ്പോഴും എനിക്ക് എന്താണ് മനസ്സിൽ വരുന്നത് വെച്ചാൽ അതിന് നമ്മൾ എന്തെങ്കിലും പ്രത്യേക അഭ്യാസം ചെയ്യേണ്ടതുണ്ടോ കാരണം ആ സ സാഹചര്യങ്ങളിൽ വരുന്ന ചിന്തകൾ സാധാരണ രീതിയിൽ വരുന്നത് വരാതിരിക്കാൻ അവിടെ ശുദ്ധ ചിന്തകൾ വരാൻ നമ്മൾ ഏത് രീതിയിലുള്ള ഒരു അഭ്യാസം ചെയ്യണം നമ്മൾ ജനിച്ചത് മുതൽ ഒരു ഒഴുക്കിലാണ് നമ്മൾ മറ്റുള്ളവരെന്താണ് ചെയ്യുന്നത് അതുപോലെ നമ്മളും ചെയ്യും അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിനെന്തെങ്കിലും ആൾട്ടർനേറ്റീവ് ഉണ്ടോ ഉണ്ട് അതാണ് യഥാർത്ഥത്തിൽ ജീവിതം എന്ന് പറയുന്നത് ജീവിതം എന്ന് വെച്ചാൽ സുഖമയമാണ് ദുഃഖമുള്ളതല്ല ജീവിതത്തിൽ സുഖമുണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വിചാരധാരയെ പരിവർത്തനപ്പെടുത്തേണ്ടതാണ് അതാണ് മറ്റുള്ളവരെ നോക്കി നമ്മൾ പ്രവർത്തിക്കാതിരിക്കുക ഒരാൾ ദേഷ്യപ്പെടുന്നു നമ്മൾ ദേഷ്യപ്പെടുന്നു ഒരാൾ കള്ളം പറയുന്നു നമ്മളും കള്ളം പറയുന്നു മനസ്സിലായില്ലേ ഒരാൾ നമ്മളെ ഊതിരവിക്കുന്നു നമ്മൾ ഊതിരവിക്കുന്നു ഒരാൾ നമ്മളെ കല്യാണത്തിന് വിളിച്ചില്ല അതുകൊണ്ട് നമ്മളും അവരെ കല്യാണത്തിന് വിളിക്കണില്ല എവ്രിഥിങ് ഈസ് ബേസ്ഡ് ഓൺ അതേഴ്സ് ആക്ടിവിറ്റീസ് ഇത് നമ്മൾ മാറ്റണം അതെല്ലാം കാണുമ്പോഴത്തേക്കും നമ്മൾ ഇന്ന് തീരുമാനിക്കേണ്ടത് എനിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ചിന്തിച്ച് ഉറപ്പിച്ചതിന് ശേഷം എല്ലാവരെയും പേണിക്കൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് എൻ്റെ റെസ്പോൺസ് എൻ്റെ ചുമതലയാണ് കാരണം ഇന്നത്തെ സംഭവ വികാസം നാളെ കാണില്ല പക്ഷേ ഈ ആളുകളെല്ലാം എന്നോടൊപ്പം ഉണ്ടായിരിക്കും മനസ്സിലായി അപ്പോൾ ഈ സംഭവങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം അതായത് ഈ സംഭവം എന്നെ ബാധിക്കുകയാണെങ്കിൽ എൻ്റെ ഒരുപാട് വ്യക്തിബന്ധങ്ങൾ ചിലപ്പോൾ ഇല്ലാതായേക്കാം വ്യക്തിബന്ധങ്ങൾ ഇല്ലാതായാൽ അതിന് ശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അപ്പോൾ പറഞ്ഞിരുന്നു ബ്രഹ്മകുമാരീസ് ഈശ്വര്യ വിശ്വവിദ്യാലയത്തിൽ ഈ ധ്യാനത്തിൻ്റെ പരിശീലനം അപ്പോൾ ഇത് എത്രത്തോളം ഒരു സാധാരണ വ്യക്തികൾക്ക് ഇത് എത്രത്തോളം ഇതിൻ്റെ ലാഭം ഉൾക്കൊള്ളാൻ കഴിയും എങ്ങനെയുള്ള ഒരു ഒരു ധ്യാനമാണ് ഈ ഈ രാജ്യം ഇത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് മനുഷ്യൻ എവിടെയുണ്ടോ ഏത് തുറയിലുള്ളവർക്കും ദ മാൻ ഇൻ ഐവറി ടവർ മാൻ ഓൺ ദ സ്ട്രീറ്റ് എല്ലാവരെ കൊണ്ടും ചെയ്യാൻ സാധിക്കുന്നതാണ് കാരണം എല്ലാവരും ചിന്തിക്കുന്നവരാണ് അല്ലാതെ ഇതിന് ഒരു അടിസ്ഥാന യോഗ്യതയുടെ അങ്ങനെ ആവശ്യമില്ല കാരണം ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തന്നെയും ഒരു അങ്ങനെ ഒന്നുമില്ല എല്ലാവർക്കും മനസ്സിലാക്കുന്ന കാര്യമാണ് കാരണം ഇതാണ് ജീവിതം അതുകൊണ്ട് ജീവിതത്തെ പറ്റി എല്ലാവർക്കും മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് പക്ഷേ ജീവിതം സന്തോഷിച്ച് ജീവിക്കണം എന്നുള്ള ഒരു ഒരു നമുക്ക് ആർക്കും കിട്ടുന്നില്ല സ്കൂളിലാകട്ടോ കോളേജിലാകട്ടോ യൂണിവേഴ്സിറ്റിയിലാകട്ടെ ഒന്നും തന്നെ നമുക്കത് കിട്ടുന്നില്ല ഒരാൾ പി എച്ച് ഡി ആണ് പഠിച്ചിറങ്ങിയാണ് ഇറങ്ങിയിരുന്നാൽ അദ്ദേഹത്തിനും ആണ് ആൾ ആ ഫീൽഡിൽ ഭയങ്കരനാണ് പക്ഷേ ചിലടത്ത് ചിലർ ഞാൻ കണ്ടിട്ടുള്ളതാണ് വീട്ടിൽ ഒരു സ്വൈരതയില്ല കാരണം കാരണമെന്ന് വെച്ചാൽ അവർ അവരുടെ ആ ഒരു ഇതിലങ്ങനെ പോയിക്കൊണ്ടിരിക്കും വീട്ടിൽ ഭാര്യയുണ്ട് മക്കളുണ്ട് അവരുമായിട്ടൊക്കെ കുറച്ച് ക്വാളിറ്റി ടൈം കൊടുക്കാൻ പോലും ഇല്ലാത്ത ഒരു പരിസ്ഥിതിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവിടെയാണ് നമ്മൾ ജീവിതം നമ്മളവിടെ പഠിച്ച് ശരിയാണ് നമ്മൾ വലിയൊരു ഉദ്യോഗസ്ഥനാണ് അത് ആഫീസിൽ വീട്ടിൽ വരുമ്പോൾ എന്താണ് ഞാനൊരു അച്ഛനാണ് അല്ലെങ്കിൽ ഞാനൊരു സഹോദരനാണ് അല്ലെങ്കിൽ ഞാനൊരു ഭർത്താവാണ് എന്നുള്ള ബോധത്തിൽ വീട്ടിൽ വരുമ്പോഴത്തേക്ക് വീട്ടുകാര്യങ്ങൾ വീട്ടിൽ ഉള്ളവരെല്ലാവരും കൂടെ ഒത്തിരുന്ന് ആഹാരം കഴിക്കുക പിന്നെ കാര്യങ്ങൾ പങ്കിടുക എന്നുള്ള ഒരു ജീവിതശൈലി വളരെ അപൂർവം പേര് മാത്രമേ ഇന്ന് ചെയ്യുന്നുള്ളൂ എന്ന് വെച്ചാൽ ഏത് സന്ദർഭത്തിൽ ഞാൻ എന്ത് ചെയ്യണം യെസ് അപ്പോൾ അതിനെയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ സ്കൂളുകളും യൂണിവേഴ്സിറ്റികളും ധാരാളം വന്നുകൊണ്ടിരിക്കുമ്പോഴും യഥാർത്ഥ വിദ്യാഭ്യാസമാവുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഏത് സന്ദർഭത്തിൽ എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു ഒരു വിദ്യാഭ്യാസമാണ് നമുക്ക് വേണ്ടത് തീർച്ചയായിട്ടും നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യണം പ്രത്യേകിച്ച് ഇപ്പോൾ പറഞ്ഞു വ്യക്തിബന്ധങ്ങൾ ഒരു കുടുംബത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ധാരാളമുണ്ട് ജോലി സ്ഥലത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ധാരാളമുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ ചർച്ച തുടരണം വളരെയധികം ഉൾക്കാഴ്ചകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വിചാരങ്ങളെ നമുക്ക് ചൂസ് ചെയ്യാൻ കഴിയും വളരെ മനോഹരമായ ഒരു കാര്യമാണ് സന്ദർഭത്തിനനുസരിച്ചുള്ള ചിന്തകൾ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല പ്രശ്നങ്ങൾ നടക്കുമ്പോഴും എൻ്റെ കയ്യിൽ ഒരു ചോയ്സ് ഉണ്ട് എന്നുള്ളതാണ് ഇന്ന് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഉൾക്കാഴ്ച തീർച്ചയായിട്ടും നമുക്കിതിൽ പരീക്ഷണം നടത്തണം എല്ലാവരും നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ യാത്രയിൽ മുന്നോട്ട് പോവാം വിചാരസാഗരം മുതൽ എന്നുള്ള പരമ്പരയിൽ നിങ്ങൾക്ക് എന്തെല്ലാം സംശയങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞങ്ങളെ തീർച്ചയായിട്ടും അറിയിക്കാം ഈ വേദി ഒരു തുറന്ന വേദിയാണ് നമുക്ക് ജീവിതമായി ബന്ധപ്പെട്ട ജീവിതഗന്ധിയായ ഏത് വിഷയങ്ങളും നമുക്കിവിടെ ചർച്ചയ്ക്കെടുക്കാം ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാകണം നന്ദി നമസ്കാരം